ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോ രാവിലത്തെ ചായം കടി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അതിന് ശേഷം അതാ നമ്മള് കടിയൊക്കെ ഉണ്ടാക്കി അടുപ്പത്തന്നെ ചോറൊക്കെ വെച്ചിന്. അപ്പൊ അതൊക്കെ ഇവിടെ ഊറ്റിയിരിക്കൽ ഉടങ്ങിക്കണേ. അപ്പൊ അടുപ്പൊക്കെ നല്ല കണലുണ്ടല്ലോ. അപ്പൊ അടുപ്പത്ത് ഒരു കുടുക്കിയിൽ വെള്ളമാണ് വെച്ചിരിക്കണ്. അപ്പൊ അതടക്കം ഇടുന്ന ചൂടാവട്ടെ. അപ്പോൾ നമ്മളെ കുക്കറിൽ കർമ്മത്തി താളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആശുപത്രിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇവിടെ ഇങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ദാ ആ കുക്കിക്ക് കുറച്ചുകൂടെ വെള്ളം വെച്ച് കൊടുത്ത് കണ്ടിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അനുസരത്തിൻ്റെ കുട്ടിയാണ് ആശുപത്രിയിൽ കഫക്കെട്ടായിട്ട്. ഇന്നൊക്കെ ബുധനാഴ്ച ആണല്ലോ, അന്ന് ഡിസ്ചാർജ് ആവും. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണിത്. ഇന്നലെ കുറച്ച് തിരക്കായപ്പോൾ വീഡിയോ ഇടാനും പറ്റിയില്ല. അപ്പം നമ്മളെ ഇത് കണ്ടില്ലേ, തിരുമ്പലൊക്കെ കഴിഞ്ഞിക്കണ്. അപ്പം നാത്തൂന് തിരുമ്പലൊക്കെയാണ് കഴിച്ച് കണ്ട് ഇസുമോനെ ഉറക്കാൻ വേണ്ടിയിട്ടാണ് പൊയ്ക്കണ്. അപ്പം നമ്മളെ പണികളൊക്കെയാണ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്ട്ടോ നമ്മൾ. ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ട് വേണം ബാക്കിയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ഇപ്പം ഇവിടെ ആയിട്ട് നമ്മളെ കിണറുള്ളത് പുറത്ത് ഇതാ വരകപ്പരിയുണ്ട്, വിറകും ചേരിയും അതേപോലെ തന്നെ തേങ്ങയും അങ്ങനെയൊക്കെ ഉള്ള സ്റ്റോക്ക് ചെയ്യണം ഇവിടെ ആയിട്ടാ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതാ അമ്മ വരുന്നു. അപ്പോൾ ഇളച്ചിന് ഉമ്മനെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇളച്ചൻ പോകുമ്പോഴത്തിന് നമുക്ക് ചോറും കൂട്ടാനൊക്കെ കൊടുത്തയക്കണം. അപ്പോൾ ഉമ്മ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ കഴുകാനിട്ടിക്കാണ്ട് ഉമ്മ വേഗം കുളിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണ്. അപ്പോൾ ഞാനിത് അവിടെ കർമ്മത്തിയൊക്കെ ആയപ്പോൾ അതിനെ താളിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിക്ക് കുറച്ച് കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ടിക്കാണ്ട് പൊട്ടിച്ചാലുണ്ടല്ലോ, നല്ല രസമാണ് ഇതുപോലെ കർമ്മത്തി താളിച്ചാൽ. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കണം. അതിനും വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് തക്കാളിയൊക്കെ ആണ് കൂടെ നിൽക്കണ്. അപ്പം അതിനൊക്കെ ഇങ്ങോട്ട് കുറച്ച് പൊത്ത തക്കാളി എടുത്തുകൊണ്ട് അരിഞ്ഞവിടെ വെച്ചും ചെയ്തിക്കണ്. അപ്പം നമ്മളെ കർമ്മത്തി ഇതാ ഇവിടെ നമ്മൾ താളിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഇതുപോലെ നാടൻ മുളകുണ്ടല്ലോ, നല്ല നീണ്ട മുളക്, ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അയക്ക്. അപ്പോൾ ഇത് വേറെ ആയിട്ട് തന്നെ നമ്മളിങ്ങോട്ട് പൊരിച്ചെടുക്കും. അപ്പോൾ ഇത് നല്ലോണം ഇറക്കിയേക്കിക്കണേ. എന്നിട്ട് അതിൻ്റെ നടുവുണ്ടല്ലോ, അതിങ്ങനെ ഒരു കത്തിയോണ്ട് ഇങ്ങനെ കീറി കൊടുത്താണ്ട് അതിൽ പൊടിപ്പ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരുമ്പി കൊടുത്തുകൊണ്ട് നമുക്കിവിടെ പൊരിച്ചെടുത്താണ്ടല്ലോ. നല്ല രസമാണ് കേട്ടോ. ഉണക്കമീനും തക്കാളി കൂട്ടാനും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞ് നമ്മളിവിടെ മൂടി വെച്ചിരിക്കണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയാണിത്. കുറച്ച് അധികം പോത്ത തക്കാളിയൊക്കെ എടുത്തിക്കാണ്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കണം. പിന്നെ നമ്മൾ ഉമ്മ വന്നപ്പോൾ ഉണക്കലുണ്ടല്ലോ, അതിങ്ങനെ ബലം പിടിച്ച് നിന്നപ്പോൾ ഞാൻ വെള്ളത്തിട്ട് വെച്ചീന്. അപ്പോൾ മുറിച്ചാൽ വേണ്ട കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്രാവും തളീനുമാണ്. അപ്പോൾ അതൊക്കെ മുറിച്ച് ഇവിടെ പൊരിച്ചിലിറങ്ങിയിരിക്കണ്. അപ്പോൾ അതിൻ്റെ ഉപ്പും പോയി കിട്ടിക്കോളും. അങ്ങനെ പിന്നെ അമ്മ തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇങ്ങോട്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു ഓയിലുണ്ടല്ലോ, ആദ്യം നമ്മൾ മുളക് ഇങ്ങോട്ട് പൊരിച്ചിക്കാണ് മാറ്റി വെച്ചിരിക്കണ്. അപ്പോൾ കണ്ടില്ല തക്കാളി കൂട്ടാൻ. ഇതിൻ്റെ പകുതി നമ്മൾ പാത്രത്തിലാക്കിക്കണ്ട് ആശുപത്രി കൊണ്ടാൻ വേണ്ടിയിട്ട്. കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല രസമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ. അങ്ങനെ ആശുപത്രിക്കുള്ള ചോറൊക്കെ കൊണ്ടുപോയിക്കണ്. അതിനുശേഷം ഇതാ നമ്മൾ ചോറുന്നാണ്. അപ്പോൾ തലേ ദിവസത്തെ എന്താ സാമ്പാർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ തക്കാളി കൂട്ടാൻ, നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി തക്കാളി കൂട്ടാനാണ് കേട്ടോ. പിന്നെ ഉണക്കമീൻ വറുത്തതും കർമ്മത്തി കൂട്ടാനും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറൊക്കെ ഉണ്ട് തിന്നട്ടെ. അങ്ങനെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു വൈകുന്നേരം നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ കൊടുക്കുന്നു പോരുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങനെ വരണം വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളോടക്കന്നെ നമ്മൾ വന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നല്ലാണ്ട് അപ്പോൾ നിൽക്കാൻ വന്നപ്പോൾ ഒന്ന് ഇവിടെയും വന്നിട്ട് എന്നാണ് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ ഞാനും അൻസത്തിയും നാത്തൂനും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ഇട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. അപ്പോൾ ഉമ്മനെ വിളിച്ചു കേട്ടോ. അപ്പം ഉമ്മ ആശുപത്രിയിൽ പോയിരുന്നതുകൊണ്ട് തന്നെ ഉമ്മക്ക് നല്ല ക്ഷീണം. അപ്പം ഉമ്മ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അനുസത്തിയും നാത്തൂനും കുട്ടികളും എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നതിൻ്റെ ശേഷം അമ്മായി നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നിക്കണ്. അപ്പോൾ നല്ല കട്ടൻ ചായയും തേങ്ങാ ബിസ്ക്കറ്റും പിന്നെ അമ്മായിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിപ്പത്തിരി. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് വരുന്ന സമയത്ത് അമ്മായി ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതിക്ക് പിന്നെ ഞങ്ങളും കൂടെ അങ്ങോട്ട് ആയപ്പോൾ ഉണ്ടല്ലോ ഉഷാറായി. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ ഇങ്ങോട്ട് കാലിയാക്കി ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളിങ്ങോട്ട് പോകുന്ന കേട്ടോ. നേരം മഹിബാം കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് പോകുന്നിക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിരുന്നൊക്കെ കഴിഞ്ഞാണ്ട് പോവുകയാണ്.
അപ്പോൾ രണ്ട് ദിവസം മദ്രസക്കൊക്കെ വണ്ടി വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞേച്ച്. പിന്നെ ഇക്കാക്ക് ആയാലും പണിയാറ്റിക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് പോവാണ്. അപ്പോൾ നമ്മളെ പെരയിലെത്തി. പിന്നെ അനുസരിച്ച് ഇതാ നല്ല ചെറുപഴം, അതുപോലെ തന്നെ മൈദ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയും മിളയച്ചനൊക്കെ വന്നിട്ടുണ്ട് ഓൾക്ക് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇമ്മാണെങ്കിലാ ഇവിടെ നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഇവിടെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉമ്മൻ്റെ അവിടെ പോയി വരുമ്പോഴത്തേന് ഇമ്മ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഓർക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നാത്തൂന് ഇവിടെ ഉപ്പേരി ഉണ്ടാക്കാൻ പയറ് നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചോറും കൂട്ടാനൊക്കെ ആയി. ഇക്കവരൊക്കെ തിന്നതിൻ്റെ ശേഷം ഇതാ നമ്മളും തിന്നാണ് കേട്ടോ. നെയ്ച്ചോറും കോഴിമുളിട്ടതും പയറുപ്പേരിയും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് തിന്നാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം. വീഡിയോ കണ്ട് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും നമ്മളെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കില്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ വിരുന്നൊക്കെ കഴിഞ്ഞതാ നമ്മൾ പോന്നിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.